അപ്പൊ ഇന്ന് ഞങ്ങൾ ഇനി നേരെ മുംബൈക്ക് പോവാണ്. ഞങ്ങൾ ദൂരെ എത്തണം, എന്താവുന്ന അറിയില്ല. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇനി നേരെ മുംബൈക്ക് പോവാണ്. അപ്പൊ രാവിലെ തന്നെ ചായ വെക്കാൻ വേണ്ടി നിർത്തിയതാണ്. രാവിലത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ അവലും കട്ടൻ ചായയും. അവലും കട്ടൻ ചായയും കഴിച്ചിട്ട് വയറ് ഫുള്ളാക്കിട്ട് വേണം ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട്. കാരണം ഇവിടെ ആ കാരണം ഇത് ഫോറസ്റ്റ് ആട്ടാ, നല്ല കിടിലം പ്ലേസ് ആട്ടത്. ചായ വെക്കാൻ തന്നെ ഞങ്ങക്ക് കൊറേ ദൂരം രാവിലെ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ പോന്നതിന് ശേഷമാണ് ഞങ്ങക്ക് ഒന്ന് ചായ വെക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയത്. പിന്നെ ഇതൊരു ഹെയർ പിൻ ആട്ടോ, ഇത് മൊത്തം ഹെയർ പിൻ ആണ്. അപ്പൊ ഇവിടെ അധികം സ്പേസ് ഒന്നും കിട്ടില്ല. പിന്നെ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 200-220 കിലോമീറ്റർ ഉണ്ട് മുംബൈക്ക്. അപ്പൊ ഇനി ഞങ്ങള് അവലും ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നേരെ യാത്ര തിരിക്കാട്ടോ. ഇനി പോണ വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകട്ടോ. അപ്പൊ ഓക്കെ. ഞാൻ ഷൂ ഒക്കെ മഴ നനഞ്ഞ് ആകെ നനഞ്ഞ് ഉണക്കാൻ വെച്ചേക്കാം. വാഷ് ചെയ്തിട്ട് ഞങ്ങള് കഴുകി പെട്രോൾ പമ്പില് വാഷ് ചെയ്ത് ഉണക്കാൻ വെച്ചേക്കാം സോക്സ് ഒക്കെ. പിന്നെ സാധാരണ ചെരുപ്പ് ഇട്ടത്, ഈ ചെരുപ്പ് ഇട്ടിട്ടേ മണലൊക്കെ ചെരുപ്പിനുള്ളിൽ ഇരുന്നിട്ട് നടന്നു നടന്ന് കാലൊക്കെ പൊട്ടി ആകെ പണിയായിട്ടിരിക്കുന്നു, നടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എങ്ങനെയെങ്കിലും ഈ ഷൂ ഒന്ന് ഉണക്കിയിട്ട് വേണം ഞങ്ങൾക്ക് വീണ്ടും ഷൂ ചെയ്യാനായിട്ട്, അല്ലേ? എന്നാലേ സെറ്റ് ആവുള്ളോ. ചെരുപ്പ് ഇട്ട് നടക്കല് അത്ര എളുപ്പല്ല, ബുദ്ധിമുട്ടാ. അപ്പൊ ഷൂവിനെ എങ്ങനെയാലും ഉണക്കി എടുക്കണം ഈ വെയിലത്ത് ഇട്ടിട്ട്. ഒന്നാമത്തെ കാര്യം സേഫ് അല്ല, പിന്നെ നന്നായിട്ട് ചെളിയും കല്ലൊക്കെ കാലുമിക്കി നന്നായിട്ട് അടിക്കും. ഇനിയിപ്പോ മഹാരാഷ്ട്ര കഴിഞ്ഞ ഗുജറാത്തിലൊക്കെ നല്ല വെയിലാന്ന് തോന്നുന്നല്ലേ. ഗുജറാത്തിൽ രാജസ്ഥാനൊക്കെ നല്ല വെയിലാണ്. അപ്പൊ ഇനി നമുക്ക് ഇനി ഷൂ ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ മാക്സിമം ഇവിടെ നിന്ന് തന്നെ ഉണക്കി സെറ്റ് ആക്കിയിട്ട് വേണം പോണെങ്കിൽ. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടാ. എങ്ങനെയുണ്ട് മോനെ സ്ഥലം? ഇങ്ങനെ പോയിട്ട് അതിലെ ഇങ്ങനെ ഇറങ്ങിയല്ലേ. ഞങ്ങൾക്ക് ആ അറ്റത്ത് അങ്ങ് ദൂരെ എത്തണം. നമുക്ക് പോണ വഴിക്ക് എടുക്കാട്ടാ. പോണ വഴിക്കൊക്കെ നല്ല ഭയങ്കര സ്ഥലങ്ങളുണ്ട്, അതൊക്കെ കണ്ടു കണ്ട് ഇങ്ങനെ പോവാം. ഞങ്ങളങ്ങനെ മുംബൈയിലെത്താറായിട്ടാ. ഒരുപാട് മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഭക്ഷണം വെക്കാനായിട്ട് ഇങ്ങനൊരു സെറ്റപ്പ് കിട്ടിയത്. നല്ല വിശപ്പുണ്ട്. എന്നത്തെ പോലെയും ഇന്നും 3:30 ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന ടൈം. ഇന്ന് ഉപ്പുമാവാണ് സ്പെഷ്യൽ. ഞങ്ങളുടെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മഹാരാഷ്ട്രയിൽ നല്ല മഴയാണ്, ഒരു രക്ഷയില്ല, ഒരു മിനിറ്റ് പോലും മഴ നിൽക്കണില്ല. ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് തന്നെ കുറഞ്ഞു എന്ന് പറയാം, നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് മഹാരാഷ്ട്രയോട് വിട പറഞ്ഞു നേരെ ഗുജറാത്ത് പോവാണ്. കാരണം ഒരു രക്ഷയില്ല, അത്രയും വലിയ മഴ, അത്രയും സ്ട്രോങ് മഴ എന്ന് പറഞ്ഞു, അത്രയും സ്ട്രോങ് മഴയാണ്. ഇനി ഞങ്ങളെ നനയാൻ വേണ്ടി ബാക്കിയൊന്നുമില്ല. ഇന്ന് ഉച്ചക്ക് രാവിലെ കുറച്ച് വെയില് കണ്ടപ്പോ ഞങ്ങളുടെ ഷൂ ഒക്കെ ഒന്ന് ഉണക്കിയെടുത്തതായിരുന്നു, മൊത്തം പോയി. അതൊക്കെ ഭക്ഷണം വെക്കാനോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല, അത്രയും മഴ. ഉണ്ടാ ചെക്കനെ കാട്ടയാടാ വിശന്ന് അത്രയും വയ്യാണ്ടായി എന്ന് പറയാം, അത്രയും വയ്യാണ്ടായി. പിന്നെ അപ്പൊ തൊട്ട് ഞങ്ങള് വണ്ടി ഓടിച്ചു തുടങ്ങിയതാണ്, ട്രാവൽ ചെയ്ത് തുടങ്ങിയതാണ്. എവിടെ നിർത്താനോ ഒന്നിനും പറ്റില്ല. ഞങ്ങള് ഉച്ചക്ക് ചോറ് വെക്കാന്നുള്ള പ്ലാനായിരുന്നു, പക്ഷെ ചോറ് വെക്കാൻ നിന്നാണെങ്കിൽ സമയം പോകും. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മുംബൈ കടന്ന് മുംബൈയുടെ തിക്കൻ തിരക്കൊക്കെ കടന്നിട്ട് ഞങ്ങക്ക് നേരെ ഇനി ഗുജറാത്ത് റോഡിലേക്ക് കിടക്കണം. ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാനായിരുന്നു. മുംബൈയിൽ നിന്നല്ല, മഹാരാഷ്ട്രയില് കുറച്ച് നല്ല 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 വീഡിയോസ് എടുക്കാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഹാരാഷ്ട്രയിലേക്ക് ഞങ്ങൾ കാല് കുത്തിയ അപ്പ തൊട്ട് ഇപ്പൊ വേറെ മഴ നിന്നിട്ടേ ഇല്ല. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടു, വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വന്ന വഴിയൊക്കെ നിങ്ങൾ കാണേണ്ടതായിരുന്നു, ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു വരുന്ന വഴിയിലൊക്കെ. പക്ഷെ മഴ കാരണം കൊണ്ട് ഞങ്ങക്ക് ഫോൺ പോയിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടല്ലേ, ഓരോ ഫോണും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ഇന്ന് രാവിലെ എഡിറ്റ് ചെയ്ത് പകുതി ആകുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഉപ്പുമാവേ എങ്ങനെ ഉണ്ടാക്കുന്ന കൺഫ്യൂഷനിലായിരുന്നു അല്ലേ. ഇപ്പം പറയണേ കടുകിടില്ല എന്ന്. അവസാനം ഞങ്ങൾ തീരുമാനത്തിലെത്തി കടുകിടും അല്ലേ. എന്തായാലും ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്താവും അറിയില്ല. ഇതെന്തുട്ടാലും കുഴപ്പമില്ല, ഞാൻ കഴിക്കും. ഞാന് എന്തായാലും കുഴപ്പമില്ല, ഞാൻ കഴിക്കും, അത്രയും വിശപ്പുണ്ട്. മഹാരാഷ്ട്രയിൽ മഴയാന്ന് ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഇത് കുറച്ച് അക്രമമായി പോയി. ഇനിയിപ്പോ എന്തായാലും ഇനി ഒന്നും നോക്കുന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ ഗുജറാത്തിലേക്ക് പോകണം. ഇപ്പൊ ഗുജറാത്ത് പോണ റൂട്ടില് ഇനി രാത്രിയായി കഴിഞ്ഞു. മാക്സിമം ഞങ്ങൾ രാത്രി എത്ര വണ്ടി ഓടിക്കാൻ പറ്റുമോ അത്രയും ഞങ്ങൾ ഇന്ന് ഓടിക്കും. ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ സ്റ്റേ അടിച്ച് മഴ ഇല്ലെങ്കിൽ എവിടെ ആയാലും മഴ ഇല്ലാതിരുന്നാ മതി അല്ലേ.
ടെന്റടിക്കാനാണെങ്കിലും ഇന്നലെ ഞങ്ങൾ മഴയത്ത് ടെന്റ് അടിച്ചിരുന്നത്, അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ? അത് എന്നാലും എനിക്ക് ശരിക്കും അറിയുള്ളൂ അല്ലേ. ടെന്റ് അടിച്ചു കഴിഞ്ഞ് മഴയത്ത് ടെന്റിന്റെ ഉള്ളിലേക്ക് കയറണ്ടേ, ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ടെന്റിന്റെ ഉള്ളിലേക്ക് വെള്ളം വീണ്, ടെന്റിന്റെ ഉള്ളിൽ വെള്ളം. ഓ, ഇന്നലെ ഞങ്ങള് ഉറങ്ങാൻ പറ്റൊരു പാടുണ്ടല്ലോ. എന്നാ പിന്നെ അത് മാത്രല്ല, പിന്നെ നല്ല തണവും, തണുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസൈറ്റബിൾ എളുപ്പല്ല. അപ്പൊ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഈ മഴയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങളുള്ളത്. ഇപ്പൊ ഞങ്ങൾക്കൊരു ടൈം ടേബിൾ ആയിരുന്നു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഉച്ചക്ക് ഫുഡ് വെക്കാനാണെങ്കിലും ഒരു 6-7 ഇടയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ നല്ല പെട്രോൾ പമ്പ് നോക്കിയിട്ട് സ്റ്റേ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഒരു 12-12.5 മണിക്കുള്ളിലെങ്കിൽ ഉറങ്ങാൻ പറ്റിയിരുന്നു. ഇപ്പം ഞങ്ങൾ ടെൻ്റ് അടിക്കണത് തന്നെ 1.5-2 മണിക്കാണ്. പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല, എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. എഡിറ്റ് ചെയ്യണതൊക്കെയാണെങ്കിൽ ഓരോ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ബ്രിഡ്ജിന് താഴെ മഴയില്ലാത്ത ഒരു സ്ഥലം നോക്കി നിർത്തിയിട്ടൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഫോണ് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോൺ ചാർജ് ചെയ്യാൻ പറ്റാണ്ട ഇപ്പൊ എഡിറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അമ്മാതിരി മഴയാണ്, എഡിറ്റ് ചെയ്യുന്നിടയിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോണ് ചാർജ് ഇല്ലാണ്ട്. ഇതിപ്പോ ഈ ഒരു വരവ് ഈ ഒരു യാത്രയിലാണ് ഞങ്ങൾ ഒരൊറ്റ ഫോൺ മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ചാർജ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾക്ക് GPS ഇടാനാണെങ്കിൽ, റൂട്ട് തരാണ്ട് GPS ഇടാനാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഫോണിൽ ചാർജ് ഇല്ല. ചോദിച്ചു പോകുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ കറക്റ്റ് ആയിട്ട് റൂട്ട് പറഞ്ഞു തരുന്നുണ്ട്, ചില ആൾക്കാർ തെറ്റി പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് അറിയാണ്ടാണോ പണി തരുന്നതാണോ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വിശേഷമില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും ഉപ്പുമാവിന്റെ രൂപത്തിന് എന്തോ ഒരു സംഭവം ഉപ്പുമാവാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സമ്മ സെറ്റാണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ കുക്കിംഗ് ഒക്കെ കണ്ടുകൊണ്ട് ഒരു ചേട്ടനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ ഇനി ഭക്ഷണം കഴിക്കട്ടെ, കഴിക്കണ വീഡിയോസ് ഒന്നും എടുക്കണില്ല വയ്യ. അപ്പൊ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ ഗുജറാത്ത് പോകട്ടോ, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ മഴയില്ലെങ്കിൽ പോണ വഴിക്ക് എടുക്കാട്ടോ. ഞങ്ങളിപ്പോ മുംബൈ കഴിഞ്ഞു, ഗുജറാത്ത് റോട്ടിലാണ്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഏതാ സ്ഥലം എന്ന് വെച്ചാൽ അറിയില്ല, ഗുജറാത്ത് ഹൈവേയിലാണ്. പിന്നെ ഇതിലേക്ക് മഹാരാഷ്ട്രയിലേക്ക്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ചോറ് വെക്കുന്നത്. ഇത് ചോറും തക്കാളി ചമ്മന്തിയാണ് അല്ലേ. പിന്നെ ഞങ്ങളുടെ ഈ യാത്രയില് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം അത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്, അതാണ് ഇപ്പൊ ഒരു എനർജി ഇല്ലാത്ത കേട്ടാ. കാരണം ഒന്നും വിചാരിക്കണ്ട. പിന്നെന്താ പറയാ, ഈ മഹാരാഷ്ട്രയിൽ കടന്നതിന് ശേഷം മൊത്തത്തില് മഴയും ഞങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോൺ പോലും ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ആകെ പ്രശ്നമായിരുന്നു. അതിനിടയ്ക്കാണ് ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളോട് ഉണ്ടായത്. പിന്നെ എന്താ പറയാ, അങ്ങനൊക്കെ വിശേഷമില്ല. അപ്പൊ ഇനിയിപ്പോ എന്തായാലും മഹാരാഷ്ട്രയിൽ നിൽക്കുന്നില്ല, മഹാരാഷ്ട്രയുടെ വെറുപ്പായില്ലേ, മഹാരാഷ്ട്രയുടെ വെറുപ്പായി. ഇന്നത്തെ ഈ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങള് ദേഷ്യം, ഈ രണ്ട് ദിവസം ഞങ്ങൾ അനുഭവിച്ച ഈ യാത്ര, ഈ ദുരന്ത യാത്ര ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം അത്രയും ഞങ്ങള് വിഷമിച്ചിട്ടാണ് ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വിശേഷമില്ല. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഒന്നും നോക്കുന്നില്ല, നേരെ ഗുജറാത്ത് പോകണം. അപ്പൊ ഗുജറാത്ത് പോണ വഴിയില് ഹൈവേയില് ഏതെങ്കിലും നല്ല പെട്രോൾ പമ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ടെന്റ് അടിച്ച് ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യും. രണ്ട് ദിവസമായിട്ട് മഹാരാഷ്ട്രയിൽ കടന്നതിന് ശേഷം 1.5-2 മണിക്കാണ് ഞങ്ങൾക്ക് ടെന്റ് അടിക്കാനാണ് സമയം കിട്ടുന്നത്. കാരണം ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ അടുത്തൊരു പെട്രോൾ പമ്പിലേക്ക് മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കവർ ചെയ്ത ദിവസമാണ്, റൈഡ് ചെയ്ത ദിവസമാണ്, 350 കിലോമീറ്റർ ഇന്ന് ഞങ്ങള് ട്രാവൽ ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, എങ്ങനെയെങ്കിലും മഹാരാഷ്ട്ര കടക്കാൻ വേണ്ടിട്ടാണ്. കാരണം മഹാരാഷ്ട്രയിൽ എവിടെ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനോ ഒന്നിനും പറ്റില്ല, അത്രയും മഴയായിരുന്നു. ഞങ്ങളുടെ ഇപ്പോൾ രണ്ടാളും മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ക്ഷീണം അറിയാം. ഇന്നും ദിവസം ഞങ്ങളുടെ 4 മണിക്ക് റോഡില്ല, റോഡെന്ന് പറഞ്ഞില്ല, വക്രമാണ്, റോഡില്ല. അവിടുത്തെ മഹാരാഷ്ട്രയിലെ കുണ്ടും കുഴിയും കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടത്. പിന്നെന്താ പറയാ, പിന്നെ ഒന്നും നോക്കുന്നില്ല. നേരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ഗുജറാത്ത് റോട്ടിലേക്ക് കിടക്കാണ്. ഇനി ഇവിടെ നിന്ന് ഗുജറാത്തിന്റെ വീഡിയോസ് എല്ലാം ആയിരിക്കും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ആൾക്കാർ തക്കാളി ചമ്മന്തി ആയിട്ടുണ്ട്, അപ്പൊ ഇനി നല്ല വിശപ്പുണ്ട്. ഇനി തക്കാളി ചമ്മന്തിയും കൂട്ടിയിട്ട് ചോറ് തന്നെയാണ് വേണം. നല്ല സ്മെല്ലുണ്ട് സംഭവം, ഈ ടേസ്റ്റ് ഇനി കഴിച്ചു നോക്കിയാലും അറിയാലോ. അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ, ഗുഡ് നൈറ്റ്.
ഓ എന്നെ കാണാൻ ഹലോ ഹായ് ഗുഡ് നൈറ്റ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ്